ഒട്ടും പിടിച്ച് നിക്കുന്നേ ഉള്ളോ? ഇതുവരെ കഴിഞ്ഞില്ലേ? ദേ വൃത്തിയാക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എല്ലാം കഴിയുമ്പോ ഒരു നുള്ളു പൊടി പോലും ഒരു സ്ഥലത്തും കാണാൻ പാടില്ല. എവിടെയെങ്കിലും അഴുക്കോ പൊടിയോ ബാക്കി വെച്ചിട്ടുണ്ടേ, നാളെ തൊട്ട് ഇവിടെ നിങ്ങളുടെ പൊടി പോലും കാണില്ല. പറഞ്ഞേക്കാം. രാജമ്മയോടെ അടുക്കളയില് അവരെ കൂടി ഇങ്ങോട്ട് വിളിക്കേ. ഇനി അങ്ങോട്ട് സാധാരണ പോലെയുള്ള വൃത്തിയാക്കൽ പോരാ, തറ നല്ല കണ്ണാടി പോലെ തിളങ്ങണം. കർട്ടനുകളും ജനലുകളും എന്നും വാക്വം ചെയ്യണം. എന്താ മാഡം വിളിച്ചേ? ആ രാജമ്മ, പാചകം ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുക്കളയിൽ എന്തുണ്ടാക്കിയാലും നെയ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വെളിച്ചെണ്ണ തുടരുത്. ആ പിന്നൊരു കാര്യം, എല്ലാ ദിവസവും ഉച്ചക്ക് ഊണിന്റെ കൂടെ ഒരു സാധനം നിർബന്ധമാണ്. എന്താ അതിന്റെ പേര്? എപ്പോഴും മറന്നുപോകും. അത് തന്നെ. പിന്നെ എരിശേരി. ശരി മാഡം. പിന്നെ രസോ. ആ ഓക്കേ. ആ രാജമ്മയ്ക്ക് അതൊക്കെ വെക്കാൻ അറിയില്ലേ? അറിയാം മാഡം. ഇല്ലെങ്കിൽ നമ്മുടെ സുബയ്യരോട് ചോദിച്ച് നാളെ തന്നെ പഠിച്ചേക്കണം. കേട്ടോ പറഞ്ഞത്? ശരി. എന്താ ഇതൊക്കെ? ആഹാ, നീ അറിഞ്ഞില്ലേ? എന്താ ഗിരിയുടെ അച്ഛമ്മ എഴുന്നള്ളുന്നു. ശരിക്കും? എത്ര നാളുണ്ടോ? ആർക്കറിയാം, കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയെടുത്ത് പോവുമായിരിക്കും. ആ ചിന്നപ്പ, ആ ഗസ്റ്റ് റൂം ശരിക്കും വൃത്തിയാക്കിയല്ലോ അല്ലേ? ഉവ്വ മാഡം. ആ അമ്പി, നീ ഒന്ന് ചെന്ന് നോക്കണേ, എന്തെങ്കിലും അപാകത വന്നാലേ ആ ഭദ്രകാളിയുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. ഭദ്രകാളി ഞാനായിരിക്കും അല്ലേ? ഭദ്രകാളിനെ നീ നിന്റെ അമ്മയെ പോയി വിളിച്ചാ മതി. അമ്മ എത്തിയോ? എങ്ങനെ എത്താതിരിക്ക, എന്റെ കുട്ടിയുടെ കല്യാണല്ലേ. ഓ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഞാൻ വരുന്നു എന്നറിഞ്ഞിട്ടായിരിക്കും ഈ അടിച്ചുകളിയും നനയൊക്കെ. അപ്പൊ ഇന്നലെ എങ്ങാനും വന്നിരുന്നെങ്കിൽ അറച്ചിട്ട് ഇങ്ങോട്ട് കാലം വെക്കാൻ പറ്റില്ലായിരുന്നു. ഇല്ലമ്മേ, ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും വീട് ഇതുപോലെ വൃത്തിയാക്കാറുണ്ട്. നമസ്കാരം മുത്തശ്ശി. എങ്ങോട്ട്? അത് അത്യാവശ്യം ഒരാളെ കാണാനുണ്ടായിരുന്നു. ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് വന്നല്ലേ, അമ്മയൊന്ന് റെസ്റ്റ് എടുത്തോളൂ, മുറി ഞാൻ കാണിച്ചുതരാം. അയ്യോ, നീ എന്നെ അങ്ങനെ സ്നേഹിക്കല്ലേ. നിനക്ക് എന്നോട് വലിയ സ്നേഹാനേ, എനിക്ക് പണ്ടേ നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. സ്നേഹം മൂത്തിട്ടാണല്ലോ നീ എനിക്ക് ഭദ്രകാളി എന്ന് പേരിട്ടത്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അമ്മ അങ്ങനെ വിളിക്കുവോ? ഓഹോ, പ്രായം ഇത്ര ആയില്ലേ. എന്റെ കണ്ണിനും കാതിനും ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ല. അത് ഞാൻ നവ്യമോളുടെ അമ്മായിയമ്മയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. അമ്മ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അമ്മ എനിക്ക് ഈ കുടുംബത്തിലെ പരദേവതയുടെ സ്ഥാനത്ത്. നീ എന്നെ തൊടുവ് പിടിക്കൊന്നും വേണ്ട, മാറി നട്ടെ. അല്ല, ഞാനെന്താ നിന്റെ കൂട്ടുകാരിയാണോ? കേറങ്ങ് കെട്ടിപ്പിടിക്കാൻ ഡേ, മര്യാദക്ക് കുനിഞ്ഞന്റെ കാലയൊട്ടി വന്നിക്കടി. കാല്. ആ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഇപ്പോഴാണെങ്കിലേ കാലും കൊണ്ട് അനുഗ്രഹിക്കാൻ പറ്റും. കൈ കൊണ്ട് അനുഗ്രഹിക്കണമെങ്കിലേ നിന്റെ സ്വഭാവം നന്നാണ്. ആ
എടാ, നീ ഇങ്ങനെ ഭൂമി തിരിയുന്ന പോലെ തിരിയാതടാ. അതവിടെ ഇറക്കി വെക്കണ്ടേ ഗോവിന്ദ, വെക്കടാ. ഇതിവിടെയല്ല, അടുക്കളപ്പുറത്തേക്ക് വെക്ക്. എന്താ അമ്മ ഇതൊക്കെ? ഇത് മാത്രല്ല, ചാക്കനി എത്ര വരാൻ കിടക്കുന്നേ. പച്ചക്കറി തന്നെ ഓരോ ഇനവും മൂന്നും നാലും ചാക്ക് വീതം കാണോ? സദ്യക്കുള്ളത് മൊത്തോ? ആ ഇത്രയധികം സാധനങ്ങളോ? എന്തിനാ അമ്മ ഇതൊക്കെ? എന്റെ കൊച്ചുമോന്റെ കല്യാണാണടി. അവന്റെ അപ്പൂപ്പൻ, അതായത് എന്റെ ഭർത്താവ് ആരെന്ന് നിനക്കറിയോ? ഈ നാട്ടിലെ രാജാവായിരുന്നു രാജാവ്. അപ്പൊ അതിന്റേതായ ഗമക്കും എടുപ്പിലും വേണം കല്യാണം നടക്കാൻ. ആ എന്തേ, ഈ നാട്ടിലെ സകലമാന മനുഷ്യർക്കും സദ്യ കൊടുക്കണം. അതിനുള്ള മുഴുവൻ വകയും ഞാനിവിടെ എത്തിക്കും. ഓ, മൊത്തം നമ്മുടെ പറമ്പിലെ കൃഷിയാ. ഇതൊക്കെ സാമ്പിളായിട്ട് നീ കൂട്ടിയാ മതി. അല്ല, ഇവിടെ വേല എടുക്കാതെ കൂലി പറ്റി തിന്നും കുടിച്ചും കഴിയുന്ന ഒറ്റനുണ്ടായിരുന്നല്ലോ. നെപ്പുണ്ടല്ലോ കശ്മലൻ. ഇങ്ങോട്ടോടാ, ഇവിടെ വാടാ. ഓഹോ, നീ നിൽക്കുന്നിടത്ത് ഞാൻ വന്ന് ഞാൻ നിന്റെ കാലം തൊട്ട് നമസ്കരിക്കണോ? അയ്യോ വേണ്ട ചേച്ചി, ഇത്തിരി മറങ്ങി. എന്റെ മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, അയ്യോ. എന്റെ മോനുണ്ടാക്കിയത് അവന്റെ മോനുണ്ടാക്കിയത് മേലനങ്ങാതെ തിന്നുണ്ടാക്കിയ നിന്റെ തടിയെ ഉറച്ചോന്നൊന്ന് നോക്കിയതാ. പോരടാ പോരാ, നീ കൂടി മുറ്റത്തൊന്ന് ചെന്നിട്ടേ ആ ചാക്കൊന്ന് ചുമന്ന് വന്നേ. ചെല്ലടാ. ഞാനോ? ചെല്ലടാ, നിന്റെ തടിയൊക്കെ ഒന്ന് ഉറക്കട്ടെ. ചെല്ലടാ. എന്റെ രക്ഷയില്ല. അന്റെ തക്കുടുവിനെ കാണുന്നില്ലല്ലോ, അവൻ എവിടെ പോയി? ഇരിമോനെ, തക്കുട് മോനെ, മോനെ ഗിരിക്കുട്ടാ, ആ വെക്കടാ. അത് മൊത്തത്തിൽ ചേനയും കഴുങ്ങുവാ. അല്ല, ഇരിമോനെ എവിടെ? ഗിരി ഇപ്പൊ ഇവിടെ ഇല്ലമ്മേ, കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചുമായിട്ട് ഒന്ന് കറങ്ങാൻ പോയിരിക്കുക. അവനോ, ആ നാണം കുടുങ്ങിയോ? എന്റെ മോനെ, നീ അത്രക്ക് മുടുക്കനായോടാ? അമ്മ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു, ഞാൻ അവനെ ഫോണിൽ വിളിച്ച് വേഗം വരാൻ പറയാം. യോ, വേണ്ട 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 വേണ്ട, നീ ഇപ്പൊ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാക പോവണ്ട. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നിനക്കെന്ത് ഇത്ര തിടുക്കോ? ഞാൻ ഇനി ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? എന്തിന്? എന്തിനെന്നോ അത് ചോദിക്കാൻ നീ ആരാടി? അല്ല, അമ്മ ഉടനെ ഒന്ന് നാട്ടിലേക്ക് തിരിച്ചു പോണില്ലെങ്കി നാട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവില്ലേ എന്ന് ഞാൻ ചോദിക്കായിരുന്നു. അതൊന്നും നീ ചോദിക്കണ്ട, ചെലപ്പോ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ താമസിച്ചെന്നിരിക്കും. എന്തേ, എന്റെ മോൻ പണിത കൊട്ടാരായത്, ഇവിടുത്തെ മഹാറാണിയാ ഞാൻ. എന്റെ ഗിരിമോനാണ് ഇവിടുത്തെ രാജകുമാരൻ. അവന്റെ അച്ഛൻ വഴിയിന്ന് വിളിച്ചോണ്ട് വന്ന നിനക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. എപ്പോ ഞാൻ പറയുന്നോ അപ്പൊ ഇറങ്ങിക്കോളണം ഇവിടുന്ന്. അയ്യോ, അതൊക്കെ എനിക്ക് അറിയില്ല അമ്മേ, വന്ന വഴി ഞാൻ മറക്കുവോ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും പിടിക്കാനും വേറെ ആരും ഇല്ലാത്തോണ്ടേ ഞാൻ ഓരോന്ന് ചെയ്യുന്നേ ഉള്ളൂ. ഗിരിക്ക് പിന്നെ ഓഫീസും ബിസിനസും കഴിഞ്ഞ് നേരമില്ലല്ലോ. എന്തായാലും ഇനി ഇപ്പൊ എനിക്ക് ആശ്വാസമായി. അമ്മ വന്നല്ലോ, ഇനി അമ്മ പറയുന്നത് ഞാനങ്ങ് ചെയ്താ മതിയല്ലോ. എന്നാലേ ഈ കാല് തിരുമിക്കൊണ്ടങ്ങ് തുടങ്ങിക്കോ. വണ്ടിയിലെ കാല് തൂക്കി വെച്ചിരുന്നിട്ട് ഓ ഭയങ്കര കോച്ചിപ്പിടുത്തോ. ഇവിടെ ഒരു കൊല നടക്കും. ആ
സോഫയിലിരുന്ന് അണ്ണോടി കാലി തിരുമ്പുന്നേ, തറയിലിരുന്ന് തിരുമ്പേ. അതെ, മര്യാദക്ക് നന്നായി അമർത്തി തിരുമ്മില്ലെങ്കിലേ ഇന്ന് നടുവിനായിരിക്കും ചവിട്ട്. സാൻ ഫ്രാൻസിസ്കോയിൽ മര്യാദക്ക് കഴിഞ്ഞോന. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. തന്നയച്ച ലിസ്റ്റിൽ ഇതൊക്കെ വാങ്ങിച്ചോന്നേ കണ്ടറിയണം. ആഹാ, ഒരു ബേക്കറി അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടല്ലോ. കൊള്ളാം, ഇന്ന് എന്തു പറ്റി? ആഹാ, എന്റെ ദൈവമേ, ഓ ഡ്രൈ ഫ്രൂട്ട്സോ? ഇത് ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായില്ലല്ലോ. നമ്മൾ ഡയറ്റിലായോണ്ടേ അച്ഛൻ ഓർത്ത് വാങ്ങിയതായിരിക്കും. സൺസ്ക്രീൻ, ലോഷൻ, ഫേസ് ക്രീം, ഇത് നോക്ക്, ഷുഗർ ഫ്രീ ജിലേബി, ഓട്സും മില്ലറ്റ്സും. സാധാരണ എഴുതി തന്ന് വിട്ടാൽ കൂടി ഓരോന്ന് വാങ്ങിട്ട് വരാത്താള. ഇന്ന് എന്ത് പറ്റി? ഞാൻ പറയാതെ തന്നെ ഓർത്ത് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. അമ്മയുടെ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിനും കാര്യത്തിലേ അച്ഛന് ഇപ്പോഴെങ്കിലും ശ്രദ്ധയുണ്ടായല്ലോ. എന്റെ പൊന്നേ, നീ വേറൊന്നും വിചാരിക്കരുത്. ഇതൊന്നും ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതല്ല. എനിക്കല്ലാതെ പിന്നെ അപ്പുറത്തെ വീട്ടിലായിരിക്കുമല്ലേ. പൊടി അവിടുന്ന്. ഞാൻ ഇതൊക്കെ വാങ്ങിയതേ എന്റെ പ്രിയപ്പെട്ട അമ്മായിയമ്മയ്ക്ക് വേണ്ടിയാ. അമ്മമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടോ അച്ഛാ? ആ, എന്നാണ് കരക്കമ്പി. ഇന്ന് ഞാനിതൊന്നും വാങ്ങാതെ വന്നിരുന്നെങ്കില് നാളെ രാവിലെ തന്നെ ഇതിലും വലിയൊരു ലിസ്റ്റും കൊണ്ട് ഞാൻ ഓടേണ്ടി വന്നേനെ. നിന്റെ അമ്മയിലെ ആള് നമുക്കറിഞ്ഞൂടെ. ഇന്നിരേ, നീ ഒന്നാണെങ്കിലേ ആ തള്ള പത്ത, അല്ലെങ്കിൽ തന്നെ അവര് സാധാരണക്കാരിയാണോ? ഒരു കാലത്ത് നിന്നെ മിസ്റ്റർ വാൻഡർവാക്കിയെടുത്ത നിന്റെ അമ്മയല്ലേ? എന്റെ അമ്മ സ്വീകരിക്കുന്ന എന്താ ഉത്സാഹം! അതിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ കുറ്റം പറയാൻ ഒരാളെ കിട്ടിയല്ലോ. അത് ശരി. ലോകത്തെ എല്ലാ ഭാര്യമാരുടെയും പരാതി അവരുടെ അമ്മയെ ഭർത്താക്കന്മാര് വില വയ്ക്കുന്നില്ല എന്നാണ്. ഞാനാണെങ്കിൽ സ്വന്തം അമ്മായിയമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു മരുമകൻ. എന്നിട്ട് എന്നെ കുറിച്ച് നിനക്ക് പരാതി? എന്നെ കുറിച്ച് മറ്റെല്ലാവരെയും നിങ്ങൾ തള്ളിക്കേറ്റി വെച്ചോ. നിങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചോ, എന്നെ കുറിച്ച് മാത്രം നിങ്ങൾക്ക് ഒരു വിചാരവും വേണ്ട. അച്ഛാ, അച്ഛനൊരു സംഭവം ആട്ടോ. അമ്മമ്മ വരുന്ന കാര്യം ഓർക്കുമ്പോ ഞങ്ങക്ക് ടെൻഷനാ. പിന്നെ ഇവിടെ ആർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ലല്ലോ. എന്തിനു ഏതിനു പുള്ളിക്കാരുടെ അഭിപ്രായം കൂടെ നോക്കണ്ടേ? അച്ഛൻ മാത്രം അമ്മമ്മ വരുന്നതിൽ സന്തോഷിക്കുന്നുള്ളൂ. അതിനൊരു കാരണമുണ്ട് മോളെ. നിന്റെ അമ്മ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ഒരു മൂലക്ക് ചെന്നിരിക്കുന്നത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? വാതോർന്നു മിണ്ടാതെയോ? അതിന് അമ്മയെ കൊണ്ട് സാധിക്കോ അച്ഛാ? ആ, എന്നാ അങ്ങനെയൊക്കെ ഇരിക്കാൻ നിന്റെ അമ്മയ്ക്ക് അറിയാം. അതിന് നിന്റെ പങ്കലാക്ഷി അമ്മമ്മ തന്നെ വരണം. പങ്കജാക്ഷി അമ്മമ്മയോ? ആ അമ്മമ്മ കേക്കണ്ട, പേര് മാറ്റി പിങ്കിന്ന് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ആളാ. നിന്റെ അമ്മയുടെ വായ അടപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു ഐറ്റമാണത്. അപ്പൊ പിന്നെ ഞാൻ എന്റെ അമ്മായിയമ്മയെ ആദരിക്കാതിരിക്കാൻ പറ്റും. വേണം വേണം, ഉറപ്പായിട്ടും വേണം. അമ്മമ്മ എത്തിന്ന തോന്നെ. ഓ മൈ ഗോഡ്. Oh
ദാറ്റ് യു നോട്ടി. ഹായ് ചന്ദ്രാനന്ദ, പിള്ളേരുടെ ഇത്തരം കോപ്രായങ്ങൾ കണ്ട് ഞാൻ തോറ്റു. ഇതുപോലെ തന്നെ ഇപ്പൊ ഗേറ്റിൽ ഉണ്ടായിരുന്ന നാലഞ്ച് പൂവാലന്മാരും എന്നെ കണ്ടപ്പോഴേക്കും വീസിലടിച്ചു. പണ്ടു അതെ, ചെക്കന്മാരൊക്കെ എന്നെ കണ്ട ഒരു നോട്ടവും വിസിലടിയും ഒക്കെ ഉണ്ട്. എന്തിനി ഇവിടെ അമ്മേ? ദേ അമ്മമ്മ വന്നിരിക്കണോ? വന്ന കാലം നിൽക്കാതെ അമ്മ ഇരിക്കണം. ചന്ദ്ര, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ ബഹുമാനിക്കരുതെന്ന്. അത്രയ്ക്ക് വയസ്സൊന്നും എനിക്കായിട്ടില്ലെന്നേ. എനിക്ക് തീരെ പ്രായം കുറഞ്ഞ കാലത്തെ ഇന്ദ്ര ജനിച്ചു പോയതല്ലേ. ഇന്ദു, മൈ ബേബി ഇന്ദു. എന്റെ ഭഗവാനെ, പൊണ്ണത്തടിച്ചായല്ലോ നീ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ഇതിനകത്തിരുന്ന് തിന്നു കൊഴുത്തിരുന്നാലേ നിനക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണെങ്കില് ദാ ഫ്രണ്ട് ഡോർ പൊളിക്കേണ്ടി വരും. അമ്മേ, എന്തോന്നമ്മേ, വല്ലപ്പോഴും എങ്കിലേ കണ്ണാടിയൊക്കെ ഒന്ന് നോക്കണം. ഇനി ഞാൻ എന്റെ സത്യം പറയാം, നമ്മളെ ഒന്നിച്ച് കണ്ടാലേ നീ എന്റെ അമ്മയാണെന്നേ പറയൂ. അയ്യോ, എന്താടി ഇത്? നിന്റെ മുഖത്ത് നിറയെ വരയും ചുളിവുമാണല്ലോ. അമ്മ കല്യാണം കൂടാനാണോ വന്നത്? അത് എന്റെ കുറ്റം കുറവ് എണ്ണി പറക്കാനാണോ? അല്ലേലും ചില സത്യങ്ങളെ ചിലർക്ക് പിടിക്കത്തില്ല. അല്ല, അവരൊക്കെ എവിടെ? സുമിമോളെ, അമ്മമ്മയുടെ പുത്തേ, എടാ സീക്കുട്ടാ, മക്കളെ, ദേ പിങ്കിയമ്മ വന്നുട്ടാ. പിങ്കിയ പോലും പങ്കിയ പങ്കി പങ്കുചാക്ഷി എന്നുള്ള പേര് വീട്ടുകാരും വിളിക്കാൻ എളുപ്പത്തിൽ പങ്കി എന്ന് ചുരുക്കിയത്. മുപ്പത്തിയാളത് പരിഷ്കരിച്ച് പിങ്ങിന്നാക്കി. എന്നെക്കാളും വലിയ സ്റ്റൈലെത്തി അവൻ. താങ്ക് യു. എന്നാലും ഞങ്ങളെ വീട്ടിലെത്തിക്കാൻ മാത്രം ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരണ്ടായിരുന്നു. ഐ മീൻ, ഞങ്ങളൊരു ഓട്ടം പിടിച്ച് വന്നേനെ. It's okay, no problem. Thank you. ഒരു മിനിറ്റ്. ഹലോ. ഹലോ മോനെ, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയണ എന്തോ അതേപോലെ ചെയ്താ മതി. നീ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇങ്ങ് മുകളിലേക്ക് പോരണം. കുറച്ചു നേരം അവര് രണ്ടാളും മാത്രമായിട്ട് അവിടെ ഇരിക്കട്ടെ. നീ വേഗം ഇറങ്ങി വാ. എന്താ, എനി പ്രോബ്ലം? ഏയ് ഇല്ല, എനിക്ക് ഒരു സാധനം സനുവിനെ ഏൽപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് വരാം, ഒരു രണ്ട് മിനിറ്റ്. ഓക്കേ. ചേച്ചി, ചേച്ചി ഇവിടെ ഇരിക്കേ, ഞാൻ വരുന്നവരെ സാറിനൊരു കമ്പനി കൊടുക്ക. പക്ഷേ ശ്രീ, ഞാൻ ഇപ്പൊ എത്തും. ചേർന്നോലേ ഈണമായി നാം മാറവേ.